നമസ്കാരം. ഗതാഗത നിയമലംഘനങ്ങൾ കയ്യോടെ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ 675 എഎ ക്യാമറകൾ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. സേഫ് കേരള പദ്ധതിയിലൂടെ 225 കോടി മുടക്കി സ്ഥാപിച്ച 726 ക്യാമറകളാണ് നിരീക്ഷണത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. അടുത്ത മാസം ആദ്യത്തോടെ പിഴ ഈടാക്കി തുടങ്ങുമെന്നാണ് ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്ത് പറയുന്നത്. തിരുവനന്തപുരത്ത് 81, എറണാകുളത്ത് 62, കോഴിക്കോട് 60 എന്നിങ്ങനെ ഓരോ ജില്ലയിലും 40-ലേറെ ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ദേശീയ സംസ്ഥാന പാതകൾക്ക് പുറമെ മറ്റു പ്രധാന റോഡുകളിലും ക്യാമറകളുണ്ട്. അനധികൃത പാർക്കിംഗ് കണ്ടെത്താൻ 25 ക്യാമറകളും ട്രാഫിക് സിഗ്നൽ ലംഘനം കണ്ടെത്താൻ 18 ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. 675 എഎ ക്യാമറകളിലൂടെ ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ്, മൊബൈൽ ഫോൺ ഉപയോഗം എന്നിവയാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക. നിയമലംഘനം കണ്ടെത്തിയാൽ രണ്ടാം ദിവസം വാഹന ഉടമയുടെ മൊബൈലിലേക്ക് മെസ്സേജായും പിന്നാലെ തപാൽ മുഖേനയും പിഴ അടയ്ക്കാനുള്ള അറിയിപ്പെത്തും. ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള രേഖകളുടെ കാലാവധി പരിശോധിച്ച് പിഴ ഈടാക്കുന്നത് അടുത്ത ഘട്ടത്തിൽ ആലോചിക്കും. ക്യാമറയിൽ കുടുങ്ങുന്നവർ ആരെല്ലാം? ഇരുചക്ര വാഹനങ്ങളിൽ മുന്നിലും പിന്നിലും ഹെൽമറ്റ് നിർബന്ധമാണ്. ഹെൽമറ്റ് ധരിക്കാത്തവർക്ക് പിഴ 500 രൂപ. കാറിൽ മുൻ സീറ്റിലുള്ളവർക്ക് സീറ്റ് ബെൽറ്റ് നിർബന്ധം. സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർക്ക് പിഴ 500 രൂപ. ഡ്രൈവിംഗിനിടെ മൊബൈൽ ഉപയോഗിക്കുന്നവരുടെ ശിക്ഷയായി ലൈസൻസ് റദ്ദാക്കും. രണ്ടാം ദിനം മൊബൈലിൽ മെസ്സേജ് വരും. പിന്നാലെ തപാൽ വഴി ചലാനുമെത്തും. അമിതവേഗം ഇപ്പോൾ സ്ഥാപിക്കുന്ന എഐ ക്യാമറയിൽ പിടിക്കില്ല. ഇതിനായി നിലവിലെ ക്യാമറകൾ തുടരും. അമിതവേഗം പിടിക്കുന്നതിനായി പുതിയ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. അമിതവേഗത്തിന് പിഴ 1500 രൂപയാണ്. കഴിഞ്ഞ മാസമാണ് സംസ്ഥാനത്ത് ഇരുചക്ര വാഹന യാത്രക്കാരിലെ മത്സരയോട്ടം തടയാനും നിയമലംഘനങ്ങൾ കുറയ്ക്കാനും ഓപ്പറേഷൻ റെയ്ഡ് എന്ന പദ്ധതിയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയത്. നിരത്തുകളിൽ നിയമലംഘനം നടത്തുകയും അമിതവേഗത്തിൽ മത്സരയോട്ടം നടത്തുന്നവരെയും ഇതുവരെ പിടികൂടിയിരുന്നു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ കർശന വാഹന പരിശോധന മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് ബൈക്ക് അഭ്യാസത്തിൽ യുവാക്കൾ മരിച്ചതിന് പിന്നാലെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും MVD പരിശോധന വ്യാപകമാക്കിയത്. സൂപ്പർ ബൈക്കുകൾ കേന്ദ്രീകരിച്ചാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ സംസ്ഥാനതല പരിശോധന ഉണ്ടായത്. അഭ്യാസ പ്രകടനം, അമിതവേഗം, രൂപമാറ്റം എന്നിവയ്ക്ക് പിഴ ചുമത്തിയിരുന്നു. വേണ്ടി വന്നാൽ ബൈക്ക് പിടിച്ചെടുക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു. മത്സരയോട്ടം നടത്തി അപകടങ്ങൾ സൃഷ്ടിക്കുന്നവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും പിന്നീട് ആവർത്തിച്ചാൽ റദ്ദാക്കാനും നടപടി സ്വീകരിക്കുന്നുണ്ട്. ഗതാഗത വകുപ്പിന്റെ സേഫ് കേരള പദ്ധതി പ്രകാരമാണ് പരിശോധനകൾ. രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന കർശന വാഹന പരിശോധനയ്ക്കാണ് മോട്ടോർ വാഹന വകുപ്പ് തുടക്കം കുറിച്ചിരുന്നത്. സംസ്ഥാനത്ത് ബൈക്ക് റേസിംഗ് നടത്തുന്ന പ്രദേശങ്ങളിൽ പോലീസിന്റെ സഹായത്തോടെ നിരീക്ഷണം നടത്താനും തീരുമാനമുണ്ടായിരുന്നു. മറ്റു നിയമലംഘനങ്ങൾ നടത്തുന്നവരെയും കണ്ടെത്തി പിടികൂടി പിഴ ഈടാക്കും. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ പരിശോധനകൾ കർശനമായി നടക്കുന്നുണ്ട്. ഇടവഴികളും അപ്രധാന റോഡുകളും അപകടങ്ങൾ വരുത്തിവെക്കാൻ ഇത്തരം സംഘങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. താലൂക്ക് അടിസ്ഥാനത്തിൽ തന്നെ മുഴുവൻ സ്ഥലങ്ങളിലെയും മോട്ടോർ വാഹന വകുപ്പിന്റെ നിരീക്ഷണം ശക്തമാക്കും. പരിശോധന വ്യാപകമാക്കുന്നതിലൂടെ നിയമലംഘനങ്ങൾ പരമാവധി ലഘൂകരിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. തിരുവനന്തപുരത്ത് കവടിയാർ മേഖലയിലായിരുന്നു ബൈക്ക് റേസിംഗിന് പ്രധാന കേന്ദ്രം. എന്നാൽ ഇവിടെ പോലീസും മോട്ടോർ വാഹന വകുപ്പും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് പിഴ ഈടാക്കുന്നത് ശക്തമാക്കിയതോടെ ഈ സംഘങ്ങൾ കഴക്കൂട്ടം കാരോട് ബൈപ്പാസിലേക്ക് ബൈക്ക് സ്റ്റണ്ടിംഗ് മാറ്റുകയായിരുന്നു.